വാസ്തു എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എല്ലായിടത്തും എടുത്ത് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കോംപ്രമൈസസ് ചെയ്യേണ്ടി വരും. അതെ അതെ. അത് അതിനെ എങ്ങനെയാണ് നോക്കി എല്ലാ വിധത്തിലും ഇൻ ഓൾ റെസ്പെക്ട് ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിന് നമ്മളുടെ പുറത്തേക്കുള്ള ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ. വീണ്ടും വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്നൊരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കായംകുളത്താണ്. ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള, അതായത് ട്രഡീഷണൽ കണ്ടംപററി ട്രോപ്പിക്കൽ എലമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ഒരു മിക്സപ്പ് വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ 60 ലക്ഷം രൂപയ്ക്ക് തീർത്ത ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീടിന് കണ്ടംപററി ആണോ ട്രഡീഷണൽ ആണോ, ട്രോപ്പിക്കൽ കണ്ടംപററി കൊണ്ടുവരണം ട്രോപ്പിക്കൽ ട്രഡീഷണൽ കൊണ്ടുവരണം, അങ്ങനെ പല മിക്സപ്പ് തോട്ട്സുകൾ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം കൂടി നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് ഏറ്റെടുത്ത് ചെയ്ത ആർക്കിടെക്ട് നമ്മളൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? നന്ദകിഷോർ. നന്ദകിഷോർ നല്ല കിള്ളൻ പേരാണല്ലോ. നന്ദകിഷോർ വളരെ നല്ല പേര്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞു ഈ വീടിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഫുള്ളി ഒരു എല്ലാം കൂടിയുള്ള ഒരു മിക്സപ്പ് ആണെന്ന് മനസ്സിലായി. അപ്പം എങ്ങനെയായിരുന്നു എന്തൊക്കെ ഈ വീടിന്റെ എക്സിക്യൂഷൻ നിങ്ങൾ ചെയ്തു വന്നത്? ചേട്ടാ, നമുക്ക് ക്ലയന്റ് എന്ന് പറയുന്നത് ബിജോയ് എന്നാണ് പേര്. ഓക്കെ. പുള്ളി ഒരു IT പ്രൊഫഷണലാണ്. ഓക്കെ. അപ്പം പുള്ളി പുള്ളിയുടെ പേരൻസിന് വേണ്ടി വെക്കുന്ന ഒരു വീടായിരുന്നു. അപ്പം ബോത്ത് പേരൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യണം, പുള്ളിയുടെ നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു. അപ്പം ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത്, അതെ, ഒരു അമാൽഗമേഷൻ വേണമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് ആണ് ഈ വീട്. ബോത്ത് നമുക്ക് ഫ്ലാറ്റ് റൂഫ്സും ഉണ്ട്, അത് കൂടാതെ നമ്മുടെ സ്ലോപ്പിംഗ് റൂഫ്സും വരുന്ന രീതിക്കാണ്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതെ. ഇതിൽ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള സാധനം, നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം, ഇതിന്റെ കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഈ കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചത്. എങ്ങനെയായിരുന്നു നന്ദകിഷോർ ഈ കോമ്പൗണ്ട് വാളിന്റെ ഈ ഒരു എക്സിക്യൂഷൻ എങ്ങനെയാണ് ചെയ്തത്? ഇത് എന്താണ് പറ്റിയത്? നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് നമ്മള് സീലിംഗ് ബോട്ടം സീലിംഗ് ടൈലില്ലേ, അത് വെച്ചിട്ടൊരു ഒരു റിതമിക് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു വില്ലേജ് സെറ്റിംഗ് ആണല്ലോ, അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ കോമ്പൗണ്ട് വാൾസിൻ്റെ ഹൈറ്റ്സ് നമ്മൾ 5 ഫീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു നാച്ചുറലി ഒരു പ്രൈവസി ഇഷ്യൂ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഹൈറ്റ്സോട് കൂടി ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഈ വെർട്ടിക്കാലിറ്റി ബ്രേക്ക് ചെയ്യാനാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ടെക്സ്ചേർഡ് എലമെൻറ്റ്സ് നമ്മുടെ ആ തറയോട് തിരിച്ചും മറിച്ചുമായിട്ടിട്ട് ഒരു പാറ്റേൺ വാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഹൈലൈറ്റ് എലമെന്റ് ആണ്. അത് നമ്മളൊരു ബ്ലാങ്ക് വാൾ അത്രയും ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. നമ്മുടെ ഓൾറെഡി നമ്മുടെ വീട് ഫ്രണ്ടിലൊരു പ്ലെയിനാർ ലൈൻ പോലിരിക്കും, ചുമ്മാ ഒരു ബ്ലാങ്ക് വാൾ പോലിരിക്കും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു എലമെന്റ്സ് ആഡ് ചെയ്തത്. അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. കാര്യം ഒരു വീടിന്റെ എലിവേഷൻ കോമ്പൗണ്ട് വാളും കൂടി അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണെന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതെ. പിന്നെ ചേട്ടൻ ശ്രദ്ധിച്ചാൽ കാണും നമുക്ക് ഗേറ്റും എല്ലാം ഒരു 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 റിതമിക് പാറ്റേൺ ഉണ്ട്. മനസ്സിലായി. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു എലമെന്റ് സർപ്രൈസ് എലമെന്റ് അകത്തുണ്ടെന്നുള്ള ഒരു തോട്ട് ജനറേറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും. അതെ അതെ. അപ്പം ഇവിടെ ഈ മതില് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗേറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറിലാണ്. ഇവിടെ ഓൾമോസ്റ്റ് വർക്കുകളും സ്ട്രക്ചറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ അതെ. സ്ട്രക്ചറിൽ നമ്മൾ HPL ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. HPL ഷീറ്റ് കൊണ്ട് ഒരു എലമെന്റ് ചെയ്തിരിക്കുന്നു. ഒരു കോമ്പൗണ്ട് വാൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ്സ്, അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വീടിന്റെ ഒരു ഒരു ഫ്രണ്ട് എലിവേഷനെ ഇത് കോംപ്ലിമെന്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി ഇതിന്റെ ലാൻഡ്സ്കേപ്പ് സെഗ്മെന്റിലേക്ക് വന്നാൽ, ലാൻഡ്സ്കേപ്പ് ശരിക്കും എത്ര സെന്റ് സ്ഥലമാണ് വീട്? ഇത് ഓൾമോസ്റ്റ് ഒരു 15 സെന്റ് ഉണ്ട്. 15 സെന്റ് സ്ഥലം. ഈ 15 സെന്റ് സ്ഥലത്തിനകത്ത് നമ്മളിപ്പോ ഫ്രണ്ട് ഏരിയ വിട്ടിട്ട് ആ ഏരിയയിൽ പഴയ ഒരു കിണർ ഉണ്ടായിരുന്നു. അതെ അതെ. ആ കിണർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് ടച്ചായിട്ട് നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറച്ച് വെള്ളം കയറുന്ന ഏരിയയാണ്, പാടങ്ങളും അടുത്ത് ചതുപ്പും ഒക്കെയാണ്. അപ്പം നമുക്ക് ഇവിടെ വെള്ളം കയറുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് നമ്മുടെ ഈ പ്ലിന്ത് നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് ഒരു 75-90 സെന്റിമീറ്റേഴ്സ് ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ റോഡ് ലെവല് ഒരു 10 സെന്റിമീറ്റേഴ്സ് ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഈ വീട് ഓൾമോസ്റ്റ് 75 സെന്റിമീറ്റേഴ്സിലാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾക്ക് തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഓരോ ലാൻഡ്സ്കേപ്പ് എലമെൻറ്റ്, അതിൻ്റെ ഒരു പ്രോമിനൻസ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമൽ ഗാർഡൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൾക്കാരെ വെൽക്കം ചെയ്യാനായിട്ടുള്ള കുറച്ച് ലീഫി ആയിട്ടുള്ള പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ തട്ട് തട്ടായിട്ട് കൊടുത്തതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ?
ഇത് തട്ടുതട്ടായിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മെയിൻ ഉദ്ദേശമാണ്. കാരണം ഡയറക്റ്റായിട്ട് നമ്മളൊരു 75 ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് കയറാതെ ഓരോ ലെവൽസ് എൻജോയ് ചെയ്ത് പോകുന്ന രീതിക്കാണ്. അതെ, ഈ ഹൈറ്റാണ് ഇങ്ങനെ ഒരു തട്ടിട്ടായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ കൊടുക്കാൻ. അതെ അതെ അതെ. പിന്നെ നമ്മളുടെ ഇവിടെ കാർ പോർച്ച് വന്നിരിക്കുന്നത് ഒരു കാറും ഒരു ബൈക്കും വെക്കാനുള്ള രീതിയിലുള്ള കൊടുത്തിരിക്കുന്നത്. പിന്നെ കാർ പോർച്ചിനകത്ത് എടുത്തു പറയേണ്ട സംഭവം തന്നെ ഈ തൂണാണ്. ഈ തൂൺ നോർമലി സ്ട്രക്ചറൽ ട്യൂബൈന റൗണ്ട് ട്യൂബൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, ജി ഐ റൗണ്ട് സെക്ഷൻസ് ആണ് റൗണ്ട് സെക്ഷൻസ് യൂസ് ചെയ്തിരിക്കുന്ന. ഒപ്പം ഈ ഒരു ഫ്ലോട്ടിംഗ് എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അതങ്ങനെ ചെയ്തത്. അതെ കേട്ടോ, നമ്മളിപ്പം ഓഫ്സെറ്റ് ചെയ്തിരിക്കുക, ബോട്ടം സെക്ഷൻസ് ഓഫ്സെറ്റ് ചെയ്തിട്ട് ടോപ്പ് സെക്ഷൻസ് മിഡിൽ സെക്ഷൻ കുറച്ചും കൂടെ വൈഡർ ആകുമ്പം നമുക്ക് ഇതൊരു ഫ്ലോട്ടിംഗ് ഫീല് വരും. അത് നമ്മളൊരു പെയിന്റഡ് ഫിനിഷ് ആ കൊടുത്തിരിക്കുന്നത്, വുഡൻ പെയിന്റ് ഫിനിഷ് ആ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സിറ്റ് ഔട്ടിലുള്ള എല്ലാ കോളംസിലും വന്നിരിക്കുന്നത്. കോളം അതേപോലത്തെ തന്നെ അത് റിപ്പീറ്റ് ചെയ്തിരിക്കുക. കാരണം നമ്മുടെ ഈ ഈവ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കോളംസ് വേണമായിരുന്നു. അപ്പൊ അതൊരു നോർമൽ കോളം ആക്കാതെ സ്റ്റീൽ പൈപ്പ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വുഡൻ എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നമ്മുടെ ഒരു സെറ്റിംഗ്സിന് കുറച്ചും കൂടെ എസ്തെറ്റിക്കലി കുറച്ചും കൂടെ വാല്യൂ കിട്ടും. പിന്നെ ഈ താഴെട്ടിരിക്കുന്ന സ്റ്റോൺ എന്ത് ടൈപ്പ് സ്റ്റോൺ ആണ് ഇത്? കേട്ടോ, നോർമൽ സിമെന്റ് ടൈൽസ് തന്നെയാണ്. സിമെന്റ് ബ്ലോക്സ് എന്ന് പറയും. അത് നമുക്കിപ്പോ 4 ഇഞ്ച് 5 ഇഞ്ചസിലും അവൈലബിൾ ആണ്, 6 ഇഞ്ചസിലും അവൈലബിൾ ആണ്. ഇത് കുറച്ചും കൂടെ നമുക്കൊരു അങ്ങനെ പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റോണിനേക്കാൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇത്. അത് ഇത് ഇട്ടപ്പോൾ ഈ ഏരിയ ചെറുതായതുകൊണ്ട് ആ ഏരിയയിൽ അത് ഇട്ടപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ്. അതെ 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 അതെ. നിങ്ങളുടെ ഈ ആർക്കിടെക്ട്സിന്റെ ഒക്കെ ഓരോ പോയിന്റിലുള്ള ഫോക്കൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതിനൊക്കെ. അതെ, ഇത് തന്നെ നമുക്ക് പല പാറ്റേൺസിൽ ഇടാം. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഒരു സ്റ്റാഗേർഡ് പാറ്റേണിലായിട്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ ആ ഫോർമൽ എൻട്രി കാണുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു ഗ്രിഡ് പാറ്റേണിലായിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇതിന്റെ നമ്മുടെ ഒരു എസ്തെറ്റിക്കലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അലൈൻ ചെയ്യാം. അലൈൻ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വീട്ടിലേക്ക് കടക്കാം. വീട്ടിലെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതെ അതെ ഏട്ടാ. ഈ വൈഡ് സ്പേസ് എന്തായിരുന്നു? ഈ വൈഡ് സ്പേസ് ഇത് ആക്ച്വലി നമുക്ക് അല്ല, നമുക്കിതിപ്പം ഇതിപ്പം നമ്മുടെ ഈ സൈഡാണ്. ഈ സൈഡ് നമ്മുടെ എല്ലാ ഭിത്തികളിൽ നിന്നും മാക്സിമം നമ്മളൊരു പ്രൊജക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് സൺലൈറ്റ് വന്ന് വീടായിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ എക്സ്റ്റെൻഡ് ഈവ്സ് നമ്മുടെ പഴയ തറവാട് വീടുകളിലൊക്കെ ഉള്ള പോലെ നമ്മുടെ സിറ്റ് ഔട്ടും ഷെയ്ഡഡ് ആയിരിക്കും, നല്ല രീതിയിൽ ഷെയ്ഡഡ് ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് വന്ന് നമ്മുടെ ഭിത്തിയിലടിച്ച് ഭിത്തി ചൂടാവാതെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രൊവിഷനാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ അതെ എല്ലായിടത്തും നമ്മൾ കാൻലിവർ ചെയ്ത് ഈവ്സ് തള്ളി വിട്ടിട്ടുണ്ട്. അത് നമുക്കൊരു എസ്തെറ്റിക്കൽ എലമെൻറ്റുമായി. ഫ്രണ്ടിലൊരു ലോങ് സിറ്റ് ഔട്ട് കിട്ടുന്ന പോലെ നമുക്ക് സ്പിൽ ഔട്ട് ചെയ്യാനും ആൾക്കാർക്ക് ഓരോ തട്ടിൽ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രൊവിഷൻ ആയിരിക്കും. അപ്പോൾ ഈ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനത്തെ ഉള്ള ഒരു എലിവേഷൻസും അബ്സോർബ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. അതെ അതെ. അതായത് നമ്മളുടെ ഈ ടോപ്പില് എൻക്ലിനേഷൻ മാക്സിമം കൊടുത്തുകൊണ്ട് ഭിത്തിയിലേക്ക് ചൂടടിക്കാതിരിക്കാനുള്ള ഒരു മാർഗം സെറ്റ് ചെയ്യാൻ ഇങ്ങനെ. അതെ, അതൊരു സ്യൂഡോ വാൾ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് എഫക്റ്റീവ് ആയിരിക്കും ഇത് ചെയ്യുന്നത്, നമ്മൾ ഈവ്സ് കുറച്ചും കൂടെ പ്രൊജക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഈ തൂവാനപ്പലെ ചെയ്തിരിക്കുന്നതെല്ലാം പ്ലാങ്കുകളാണ്. അതെ അതെ, പ്ലാങ്ക് ട്യൂബ്സ്. അതെ അതെ, പ്ലാങ്ക് ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ 25mm x 125mm. അതെ, അങ്ങനെ ആ സൈസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 300 x 25 വരെ ഇന്ന് അവൈലബിൾ. കറക്റ്റ്. എ പി എൽ അപ്പോളോടെ ബ്രാൻഡിലാണ് പ്ലാങ്ക്. നമ്മളിപ്പോ ഈ പ്ലാങ്ക്സ് തന്നെ നമുക്ക് സ്ക്വയർ ട്യൂബ് ഇത് റൈസറിന് ട്രെഡിന് യൂസ് ചെയ്യാറുണ്ട്, എക്സ്റ്റീരിയർ സ്റ്റാക്കേസിനൊക്കെ. അല്ല, ഒരുപാട് ഒരുപാട് പർപ്പസിന് ഈ പ്ലാങ്കുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിങ്ങനെ വന്നപ്പോൾ അതിന്റെ ഭംഗി മാറി, പ്ലാങ്ക് കൊടുത്തപ്പോ അതിന്റെ ആ ഭംഗി മാറി. അതെ, ഇത് നമ്മുടെ ആ ലെയേഴ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയാ. നമുക്കിപ്പോ തറയോടുണ്ട്, മേലോടുണ്ട്, അതിന്റെ ഇടയിൽ ഒരു വെതർ പ്രൂഫ് ഷീറ്റ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അപ്പൊ ഇത് ഹൈഡ് ചെയ്യാനായിട്ടാണ് പിന്നെ പ്ലാങ്ക് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ തൂവാനം വന്ന് വീണ് വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഫ്ലോറിൽ പോകാനും. അല്ല, ആ പർപ്പസ് ഇത് 100% മീറ്റ് ചെയ്യും, ഈസിയായിട്ട് മീറ്റ് ചെയ്യും. ഇനി നമ്മുടെ മുകളിൽ ഇട്ടിരിക്കുന്ന ടൈല് സാധാരണ സിറാമിക് കോഡ് ആണ്, ക്ലേ ടൈലായിട്ടാ. മറ്റേ ഇത് നമ്മുടെ തൃശ്ശൂരുള്ള ടൈൽസ് ആണ് ക്ലേ ടൈല്. അതെ അതെ, യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീലിംഗ് ടൈല് ചെയ്തിട്ടുണ്ട്, അതിൽ 40-20 ട്യൂബും 20-80-40 ട്യൂബ് വെച്ചിട്ട്. അതെ അതെ. പിന്നെ ക്ലേയോട് ആയതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഒരു വെതർ പ്രൂഫ് ഷീറ്റ്, മോണിയറിന്റെ ഒരു വെതർ പ്രൂഫ് ഷീറ്റ് ഇതിന്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ക്ലേയോട് എടുക്കുന്നവർക്ക് എപ്പോഴും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും, ഇടയ്ക്ക് ഒരു വെതർ പ്രൂഫ് ഷീറ്റ് പോകുന്ന ഒരു മെക്കാനിസം. ചൂടും കുറയും, അഥവാ എന്തെങ്കിലും മോയ്സ്ചർ ഇപ്പം ക്ലേയോട് ആകുമ്പോൾ അത് അബ്സോർബ് ചെയ്യും. നന്നായിട്ട് ഫയർഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് അബ്സോർബ് ചെയ്തിട്ട് ഈർപ്പം അടിയിലോട്ട് വരും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഒരു വെതർ പ്രൂഫ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലീക്കേജ് ഇഷ്യൂ ഒന്നും വരത്തില്ല, അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതെ അതെ. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു സൈസ് മാറ്റ് ഫിനിഷ് ടൈലാണ്, 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ 4x2 x 2x2 എല്ലാം മിക്സ് ചെയ്ത് അത് കട്ട് ചെയ്ത് ആ ഒരു പാറ്റേൺ ആക്കിയിരിക്കുക.
ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അത് പർപ്പസ്ഫുള്ളി ചെയ്ത അപ്പൊ നമ്മളുടെ ആ ഒരു എന്താ പറയണ്ടേ എലമെന്റ്സ് കൂടുതൽ ഇതാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പൊ ഒരു ഗ്രിഡ് പാറ്റേൺ ആണെങ്കിൽ ഇപ്പം നമുക്ക് ഇത് കയറി വരുമ്പോ എല്ലാം സ്റ്റാഗേർഡ് ആണ്. അപ്പൊ അതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും കൂടെ നമ്മൾ ആ ബ്രിക് ടൈൽ അങ്ങനത്തെ രീതി കൊടുത്തു. ഇനി നമ്മളുടെ ഈ കേറി വരുമ്പോൾ ഉള്ള ഈ ഡോറ് തേക്കൂട്ടായിരിക്കുമല്ലോ. ആ തേക്കൂട്ടാണ്. തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. തേക്കൂട്ടിൽ ചെയ്തിട്ട് അതിന്റെ ഈ ഹാൻഡിൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതായത് അതിന്റെ ആ ഭംഗി കൂട്ടുന്ന രീതിയിലാണ്. അത് നമ്മള് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് ഇതിന്റെ അത്ര ബ്രാസ് ഇൻലേ കൊടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കാം. ഓക്കെ, ഇത് രണ്ട് സൈഡിലോട്ട് തുറക്കുന്ന ആ ടൈപ്പ് ഡോർ ആണ്. അതെ അതെ, ഡബിൾ ഡോർ ആണ്. ഡബിൾ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ സാധാരണ ഇന്നുള്ള വീടുകളിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇവിടെ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ. ബേസിക് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വന്നത് നമ്മുടെ വാസ്തു പ്രകാരം സൗത്ത് ഈസ്റ്റ് സൈഡിൽ വരണം എന്നായിരുന്നു. അപ്പൊ സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത് വീടിന്റെ ഫ്രണ്ട് സൈഡ് ആയിരുന്നു. അപ്പം ആ അതുകൊണ്ടാണ് ആ ഒരു പോർഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ കാരണം. പക്ഷെ അത് കൊടുത്തുകൊണ്ട് നമുക്ക് കുറെ ഉപകാരങ്ങൾ ഉണ്ടായി. കാരണം അത് ഒരു ഒരു സെഗ്രിഗേറ്റഡ് സ്പേസ് ആവും. നമ്മുടെ ഈ ഒരു സെറ്റിംഗ്സിൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ കിച്ചൺ ഡയറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ചെറിയൊരു കുറവായിട്ടല്ലേ വരുന്നത്? കാരണം ഈ പറയുന്ന നമ്മളുടെ ഭക്ഷണം സെർവ് ചെയ്യുന്ന ഒരു സ്പേസിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് ഈ ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. അത് ഈ പറയുന്ന വാസ്തു എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എല്ലായിടത്തും എടുത്ത് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കോംപ്രമൈസസ് ചെയ്യേണ്ടി വരും. അതെ അതെ. അത് അതിനെ എങ്ങനെയാണ് നോക്കി? പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻസിന്റെ നമ്പേഴ്സ് നോക്കണം. ഇവിടെ ഫാമിലി ഓഫ് ടു ആണ്. എന്ന് പറഞ്ഞാൽ അങ്കിളും ആന്റിയും മാത്രം ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം താമസിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ ഗസ്റ്റ് വരുവാണെങ്കിൽ പോലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു പാൻട്രി, സെർവിങ് പാൻട്രി, അതിന്റെ ടോപ്പിൽ ആ ലെഡ്ജ് കണ്ടില്ലേ, അവിടെ ഒരു സെർവിങ് പാൻട്രി പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കുക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇതിന്റെ ടോപ്പിൽ സെർവ് ചെയ്താൽ മതി. ആ ഒരു പർപ്പസ് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ അത് അതിന്റെ ടോപ്പിലും, അത് കൂടാതെ തന്നെ ഇതൊരു നമ്മുടെ DVR യൂണിറ്റും എല്ലാം കൺസീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഷെൽഫ് ആയിട്ട്. അതെ അതെ. പിന്നെ നമ്മളുടെ ഈ പറയുന്ന ലിവിംഗ് സ്പേസിൽ TV സ്പേസ് കൊടുത്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് പാർട്ടിലാണ്. പ്രത്യേകിച്ച് ഒരു ആർഭാടമൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വോൾ ആ വോളിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. അതെ ചേട്ടാ, നമ്മളിവിടെ മേജർ ആയിട്ട് ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സും ആണ് സ്പീക്ക് ചെയ്യേണ്ടത്. നമ്മള് കൊറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് പിന്നെ ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും, കാരണം നമ്മുടെ ക്ലയന്റ് അങ്ങനെയാണ്, രണ്ടുപേരും പ്രായമായവരാണ്. അപ്പൊ അവർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം വീടിന് വേണ്ടിയിരുന്നത്. പിന്നെ ഈ വീട് ഓർഗാനിക്കലി ഇവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ, ഒരു ബ്രീത്തിങ് സ്പേസും നമ്മൾ കൊടുക്കേണ്ടതാണ് വീടിന്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നതായിട്ട് മാക്സിമം ക്ലീൻ ലൈൻസും ക്ലീൻ ആയിട്ട് എല്ലാം തുടയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്പേസസ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇൻക്ലൂഡിംഗ് ഫേർണിച്ചേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെയാ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനും അമ്മയും മാത്രമാണ് കൂടുതൽ സമയം. അപ്പൊ അവർക്ക് ക്ലീനിങ് കുറയ്ക്കണം. അതെ 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 അല്ലെ, ആ ഒരു പർപ്പസ് ആണ് നമ്മൾ ഈ പറയുന്ന ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കിച്ചണിലേക്ക് വരുമ്പോൾ, കിച്ചന്റെ പാർട്ടിലേക്ക് വരുമ്പോൾ കിച്ചൺ ഇതുമായിട്ട് കണക്റ്റഡ് ആവാതെ മാറ്റി വെച്ചിരിക്കും. അതിന്റെ റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതെ അതെ. പിന്നെ ഇവിടെ ഒരു ഒരു പാത്ത്, ഒരു വഴി ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ? ഇത് ആക്ച്വലി ഇപ്പൊ ചേട്ടന് ശ്രദ്ധിച്ചാൽ കാണാം, അവിടെ ഡൈനിങ് സ്പേസിന് നമുക്കൊരു വാഷ് പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. ആ വാഷ് പ്രൊവിഷൻ നമ്മൾ ഈ പൗഡർ റൂമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു കോമൺ വാക്ക്വേ ആണ്. അപ്പം ഒരു മൂന്ന് ആൾക്കാർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒരു രണ്ടാൾക്കാർ ഒരു സാധനം പിടിച്ച് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിനുള്ള ഒരു വിട്ട് കൊടുക്കണം എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് നമ്മൾ ഇത് കൊടുത്തിരുന്നത്. അതെ അതെ അതെ. പിന്നെ ഇവിടെ ഈ പറയുന്ന സംഭവത്തിന് തടി വെച്ചിട്ടുള്ള ഒരു എലമെന്റ് കൊടുത്തിട്ട് ഒരു സെപ്പറേഷൻ. അതെ 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 അതെ. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി കിച്ചണിലേക്ക് വരുവാണെങ്കിൽ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ വളരെ സിമ്പിൾ കിച്ചൺ. അതെ, ഒരുപാട് ആർഭാടമൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ കിച്ചൺ. ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, ഇത് കിച്ചൺ ഡെക് സീരീസ് എന്ന് പറയും, അത് തന്നെ കൊടുത്തിരിക്കുന്നത്. അതാവുമ്പോ നമുക്ക് ഒരുപാട് പ്രൈസ് സേവ് ചെയ്യാൻ പറ്റും. ഈ സീസർ സ്റ്റോണും ക്വാർട്സും ഗ്രാനൈറ്റും പോകുന്നതിനേക്കാൾ നല്ല നല്ല ടൈലുകൾ 50 mm തിക്നെസ്സിൽ എല്ലാ ബ്രാൻഡിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് സുഖമായിട്ട് ചെയ്യുന്നത്. ഇത് പ്ലൈവുഡ് ആണ്, ഇതൊരു സ്വേഡ് ഫിനിഷ് ആണ്. അത് ഗ്രീൻ ലാമിന്റെ തന്നെ ഒരു പ്രീമിയം സീരീസ് ആണ് ഇത് വരുന്നത്. മൈക്ക ഫിനിഷ് തന്നെയാണ്, പക്ഷെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സീരീസ് ആണ്.
അത് തന്നെയാണ് നമുക്ക് ഇതിനും ബോട്ടം ക്യാബിനറ്റ്സിനും കൊടുത്തിരിക്കുന്നത്. അതെ 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 അതെ. പിന്നെ ഇവിടെ നമ്മൾ ടൈൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ ആ ഒരു ഫിനിഷ് ഗ്ലോസി ഫിനിഷ് ടൈൽ തന്നെ കൊടുത്തിരിക്കുന്നത്. സെയിം അതെ. പിന്നെ നമ്മളുടെ ഇതോട് ചേർന്നിട്ട് തന്നെ ഇതിന്റെ വർക്ക് ഏരിയ സ്പേസ് ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഫുഡ് ആൻഡ് ഹോം ഒക്കെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ചേട്ടൻ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ കുക്കിങ്ങിന് വേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ഇവിടെ സ്റ്റൗ ഇല്ല. ഇതാണ് പ്രൈമറി കിച്ചൺ, പക്ഷെ ഇവിടെ സ്റ്റൗ ഇല്ല. കാരണം അവർക്ക് ഇതൊരു നീറ്റ് കിച്ചൺ ആയിട്ട് തന്നെ ഇടണം എന്നുള്ള ഒരു കൺസിഡറേഷൻ ആയിരുന്നു. അപ്പൊ അവരുടെ കുക്കിംഗ് എല്ലാം വർക്ക് ഏരിയയിലായിരിക്കും നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മുടെ ഡിഷ് വാഷർ ഉണ്ട്, ഡിഷ് വാഷർ ഇല്ല, നമ്മുടെ ഒരു സിങ്ക് പ്രൊവിഷനും ഉണ്ട്. സാധാരണ നിലയിൽ എപ്പോഴും എതിർപ്പുള്ള ഒരാളാണ് വീട്ടില് ഷോ കിച്ചണും അതുപോലെ വർക്ക് ഏരിയ കിച്ചണും രണ്ടും. ഷോ കിച്ചൺ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ മിനിമം സാധനങ്ങൾ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതായിരുന്നു. ഉടൻ ഹോപ്പ് എടുത്തിട്ട് നമ്മള് വർക്ക് ഏരിയ കിച്ചണ് വെച്ചിട്ട് വർക്ക് ഏരിയ കിച്ചണുമായിട്ട് കണക്റ്റഡ് ആയിട്ട് സിങ്കും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അത് ആ ഒരു പ്രൊവിഷൻ പോയപ്പോ അവിടെ എന്തായി, അവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് മാറി. ഇത് നമ്മുടെ ഷോ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഷോ കിച്ചൺ ഉള്ള ആ ഒരു ഷോ കിച്ചൺ മാത്രമല്ല കേട്ടോ, ഇവിടെ ആയിരിക്കും നമ്മുടെ മെയിൻ ഡിഷ് വാഷർ അങ്ങനത്തെ ഉള്ള അപ്ലയൻസസ് എല്ലാം വരുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഇതിനകത്ത് പ്രൊവിഷൻ ഉണ്ട്, ഈസി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ ലോഫ്റ്റ് വരെ എല്ലാം സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മളിനി ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം സ്പേസിലേക്ക് പോവുകയാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഫർണിച്ചേഴ്സ് എല്ലാം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്? അതെ കേട്ടോ, ഡിസൈൻ ചെയ്ത് നമ്മളാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ബ്രൗൺ സ്റ്റിക്സ് എന്ന് പറഞ്ഞ കായംകുളത്ത് തന്നെ ഉള്ള ബ്രൗൺ സ്റ്റിക്സ്. അതെ, കായംകുളം ഇപ്പൊ അത്യാവശ്യം എല്ലാ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിന്റെയും സ്പേസ് ആയിട്ട് മാറിയിരിക്കുക. ഇനി നമ്മള് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകുമ്പോ, മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുമ്പോ ഇവിടെ ഒരു ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഓക്കെയിലാണ് ഈ പറയുന്ന വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്ത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? ആ ചേട്ടാ, ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഇത് പെയിന്റഡ് ഫിനിഷ് ആയതുകൊണ്ട്, പി യു പെയിന്റഡ് ഫിനിഷ് ആയതുകൊണ്ട് എച്ച് ഡി എഫ് ആണ്. എച്ച് ഡി എഫ് യൂസ് ആ കാരണം നമുക്ക് ആ പ്ലൈവുഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ബംസ് ഭയങ്കരമായിട്ട് തെളിയും. എച്ച് ഡി എഫ് ആകുമ്പോൾ അതിനൊരു സ്മൂത്ത് സർഫസ് ആണ്, പെയിന്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിന് നമ്മളുടെ പുറത്തേക്കുള്ള ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് പറയാതിരിക്കാൻ വയ്യുന്നുണ്ട്. ഈ പറയുന്ന സംഭവം, ആ സ്റ്റെപ്പ് ഡിഫറൻസ് കൊടുത്തതും അതുപോലെ നമ്മളുടെ കോമ്പൗണ്ട് വാളിൽ ആ എലമെന്റ്സ് കൊണ്ടുവന്നതും എല്ലാം ഈ വീടിന്റെ എന്താ പറയുക, എലിവേഷനെ ഭയങ്കര അധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ പറയുന്ന പാറ്റിയോ സ്പേസ് ഈ കാണുന്ന ആ കാണുന്ന ഒരു ബെഡ്റൂമാണ്. അതെ അതെ, ഇതിപ്പം രണ്ടും ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോമൺ പേഷിയോ സ്പേസ് ആണ് രണ്ട് സൈഡിലും. ഇതൊരു അവരുടെ ഒരു മീറ്റിംഗ് സ്പേസോ കണക്ടിങ് സ്പേസോ ആയിട്ട്, കാരണം നമുക്ക് വേറെ എവിടെ നിന്നും ഡയറക്റ്റ് ആക്സസ് ഇല്ല. പബ്ലിക് സ്പേസിൽ നിന്നൊന്നും നമ്മുടെ ഈ കോട്ടിയാർട്സിലോട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ല. രണ്ട് ബെഡ്റൂംസിനെ കണക്ട് ചെയ്യുന്ന അവർക്കൊരു സെറീൻ ഫീലിംഗ് ആവാൻ വേണ്ടിയാണ് നമ്മൾ അത് ട്രൈ ചെയ്തത്. ഫാമിലി ലിവിംഗിനുള്ള സ്ഥലം കളയാതെ, അതെ അതെ, ഇവിടെ ഈ രീതിയിൽ ഒരു കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ ഫോർമൽ ലിവിംഗ് കൊടുത്തിട്ട് ഫാമിലി ലിവിംഗിന് പകരം ഈ ഫാമിലീസിനെ അവരുടെ കുടുംബത്തിന് തമ്മിൽ കണക്ടഡ് ആവാൻ. പിന്നെ ഒരു കാര്യമുള്ളത് ചേട്ടാ, ഈ നമ്മളിപ്പം കോട്ടിയാർട്സ് ഒക്കെ ഇന്ന കോട്ടിയാർട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു നമ്മുടെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള പേരൻസ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് അകത്ത് മെയിൻ്റനൻസ് ഒക്കെ, അതുകൊണ്ടാണ് നമ്മളൊരു ഇൻസൈഡ് കോട്ടിയാട് കൺസീവ് ചെയ്യാത്ത കണക്റ്റിംഗ് ആയിട്ടുള്ള നമുക്കൊരു വിഷ്വൽ ആക്സസ് കിട്ടുന്ന ഒരു രീതിക്ക്. അങ്ങനെ സെക്യൂരിറ്റിയും ഉണ്ട്, അതേസമയം നമുക്ക് വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് അകത്തുണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. പുതിയ വെക്കുന്ന വീടുകൾക്കൊന്നും തന്നെ ഇന്നലെ ഈ പറയുന്ന കോട്ടിയാർട്സ് വരുന്നത് കുറവാണ്. അതെ അതെ, അത് ഇതുപോലുള്ളൊരു ലെവലിലേക്ക് മാറ്റുക ചെയ്യുന്നത്. ഇതിപ്പോ ഈ വോള് കുറച്ചുകൂടെ ഹൈറ്റിൽ പണിയാണെങ്കിൽ പുറത്തോട്ടുള്ള ആക്സസും. അതെ അതെ അതെ, ഇപ്പൊ മറ്റേ മറ്റുള്ള വീടുകളിനേക്കാൾ കുറച്ച് റേസ്ഡ് ആണ് നമ്മുടെ ഇപ്പം. ഇതിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് അതെ അതെ പൊക്കിയിരിക്കുന്നതായിട്ട്, കാരണം നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ മൂന്ന് സ്റ്റെപ്പേ ഉള്ളു. നമ്മള് ഫ്രണ്ട് കയറി വന്നപ്പോ ഓൾമോസ്റ്റ് ഒരു ഫിഫ്ത് സ്റ്റെപ്പിലാണ് നമ്മള് കയറുന്നത്. ആ ഒരു പ്രശ്നമുണ്ട്. അതെ, ഇവിടെ ഇത് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇത് എല്ലാം ഹൈറ്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിന്റെ സർക്കുലേഷന് വേണ്ടിട്ട് ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെ, ആ ഒരു എലമെന്റ്സ് അവിടെ കൃത്യമായി. ഇതിപ്പോ ഇതിപ്പോ നോർത്ത് ലൈറ്റ് ആണ്, നോർത്തിൽ നിന്നുള്ള ലൈറ്റ്സ് ആയതുകൊണ്ട് നമുക്കൊരു ഡിഫ്യൂസ് ലൈറ്റ് ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഹാർഷ് ആയിട്ടുള്ള ചൂട് വരുന്ന ലൈറ്റ് വരത്തില്ല. ഇത് നോർത്ത് ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ത്രൂ ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് വെൽ ലിറ്റ് ആയിരിക്കും, ചൂടുള്ള രശ്മികളായിരിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഈ റൂമിന് കിട്ടും. അതെ അതെ. അപ്പൊ ഈ ബാത്റൂം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വോള് കംപ്ലീറ്റ് ഒരു മൊറോക്കൻ സീരീസ്
ടൈലാണ്. അതെ അതെ ഏട്ടാ. പിന്നെ അതിനൊരു ഗ്രേ കളർ ഗ്ലോസി ഫിനിഷും കൊടുത്തിരിക്കുന്നു. താഴെ മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് 2x2 ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗ്ലാസ് ഡോർ വെച്ചിട്ട് അത് പിന്നീട് അവർക്ക് അത് സെപ്പറേറ്റ് ചെയ്യാന്നുള്ള പിന്നെടുത്തേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലോസറ്റ്സും വാഷിംഗ് മെഷീനും എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെ, കൂലറാണ്. കൂലറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒറിജിനൽ എന്തെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന BGC, മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ BGC ബീന കായംകുളം. അന്തേഷോറെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റെപ്പ് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. സാധാരണ എല്ലാവരും 6x6 5x2.5 സൈസുള്ള സെക്ഷൻസ് ഒക്കെയാണ് ഇതിന്റെ റെയിൽവേന്റെ ഹാൻഡിൽസിനായി ചോദിക്കുന്നത്. ഇതെന്താ നിങ്ങൾ 4x4 ട്യൂബ് വെച്ചിട്ടായി ചെയ്തേക്കുന്നത് ചേട്ടാ? ഇത് നമുക്ക് ഒരുപാട് കോസ്റ്റ് കട്ട് ചെയ്യാനും പറ്റും. അതുകൂടാതെ തന്നെ ചേട്ടനിപ്പം ഇത് ഇതിന്റെ മേളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ജേർക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. കാരണം അതിന്റെ അടിയിൽ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, 8mm മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. അപ്പൊ അത് തന്നെ നമ്മുടെ ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്യും 10mmലോട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ സെക്ഷൻസ് പോയിട്ടും കാര്യമില്ല, അതൊരു ഡെഡ് ലോഡ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ എപ്പോഴും. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ആള് ഇവിടുത്തെ സാറ് വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ. പിന്നെ ഇത് ഹാൻഡ് റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10mm റൗണ്ട് MS റോഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് അവരുടെ ഓഫീസ് സ്പേസ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ, ഈ ഒരു സ്പേസ് ഓഫീസ് സ്പേസ് ആയിട്ട്, ലൈബ്രറി കം ഓഫീസ് സ്പേസ് ആയിട്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടാണ് ഒരു സ്ലൈഡിംഗ് ഡോറ് കൊടുക്കുന്ന രീതിക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വോക്ക് ഉണ്ട്, വോക്ക്വേ ഉണ്ട് പുറത്തോട്ട് പോകാനായിട്ട്. അപ്പൊ ആ പുറത്തോട്ട് പോകാനായിട്ടുള്ള ഭാഗം കറക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വഴി വഴിയാണ്. കറക്റ്റ്. നമുക്കപ്പോ ഇവിടെ ഇപ്പൊ ഈ ഓഫീസ് സ്പേസിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. വിളിച്ചു കഴിഞ്ഞാലും ആൾക്ക് ഇറങ്ങി വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ താഴെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഹായ് കാണിക്കാനാണെങ്കിൽ പോലും ഇവിടെ വന്ന് ബാൽക്കണി വന്ന് കാണിച്ചാൽ മതി. അപ്പൊ ആ ഒരു പർപ്പസ് ഇവിടെ മീറ്റ് ചെയ്യുന്നു. അതെ അതെ. പിന്നെ നമുക്കൊരു ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ വന്നപ്പോ വീടുകളില്ലാതിരുന്ന ഒരു പോർഷൻ ആയിരുന്നു. നമുക്ക് ഈ ഒരു വാക്ക്വേ വരുമ്പോ ഇതൊരു ഫ്രെയിം ചെയ്താൽ കൊള്ളായിരിക്കും തോന്നി ഈ ഒരു പോർഷൻ. അത് എലിവേഷൻ വൈസും അകത്തുനിന്ന് നോക്കുമ്പോഴൊരു ഗ്രീൻ എലമെന്റ് വീട്ടിലുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മളത് ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു വിൻഡോ പെയിനും കൂടെ കാണിച്ചു. അതെ അതെ. പിന്നെ ഞാൻ കാണിച്ചിട്ട് ഈ ഡബിൾ ഹൈറ്റ് സ്പേസ് സാധാരണ വരുമ്പോൾ ഇപ്പോൾ ഈ ക്ലീനിംഗ് എന്ന് പറഞ്ഞ പർപ്പസ് നടക്കില്ല. അതെ അതെ. അപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ? അത് നമ്മൾ നോർമലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഡ്ത് വിടരുത്. നമുക്ക് എക്സ്റ്റെൻഡഡ് റോഡ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മൾ ഡബിൾ ഹൈറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മുടെ എന്താ നമ്മുടെ ആ ലാൻഡിംഗ് സ്പേസിൽ നിന്ന് ഒരുപാട് വിഡ്ത് വിട്ടിട്ട് ചെയ്യരുത്. അഥവാ ചെയ്യുവാണെങ്കിൽ സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ നമുക്ക് അത്ര ഡിസ്റ്റൻസ് ഇല്ല, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് റോഡ് വെച്ചിട്ട് നാല് വഴിയും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിക്ക്. അതെ, ശരിക്കും നിങ്ങളുടെ ഫേമില് മറ്റേ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ. അതെ അതെ. അപ്പം ആ ആർക്കിടെക്ചർ ഫേമിലെ ബാക്കിയുള്ള രണ്ടുപേരെ കൂടി നമുക്ക് പരിചയപ്പെടാം. അവർ ഓൾറെഡി ഉണ്ട് നമ്മളുടെ കൂടെ. അതെ. അപ്പൊ അവരെ കൂടെ നമുക്ക് ഇതിനകത്ത് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പറഞ്ഞു അങ്കിളെ, അങ്കിളിന്റെ ഈ ഡ്രീം ഹോം, അങ്കിളിന്റെ ഫാമിലിക്ക് മോനു വേണ്ടിയും അങ്കിളിനും ആൻറ്റിക്കും വേണ്ടി നിർമ്മിച്ച ഈ ഡ്രീം ഹോം പൂർണ്ണമായിട്ടും 100% സാറ്റിസ്ഫാക്ഷനോടുകൂടി എക്സിക്യൂഷൻ ലെവലിൽ എത്തിക്കാൻ ഇവർ അങ്കിളിനെ ഹെൽപ്പ് ചെയ്തോ? എല്ലാ വിധത്തിലും ഭയങ്കര ഹാപ്പി. ഇൻ ഓൾ റെസ്പെക്ട്, ഭയങ്കരമെന്നുള്ളത് എക്സ്ട്രീംലി ഹാപ്പി. എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഇനി ചില സമയത്ത് എൻ്റെ മൂഡൊക്കെ മാറി, ചില കൺഫ്യൂഷൻ വരുമ്പോൾ എൻ്റെ മൂഡൊക്കെ മാറി വർത്താനം പറയും. പക്ഷെ അതവർ മനസ്സിലാക്കി ആ മൂഡിനെ നോർമൽ ലെവലിൽ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഈ മൂഡ് എന്ന് പറയുന്നത് പ്രായമുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അല്ലില്ല ഞാൻ ആ മൂഡല്ല. കാരണം നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യും, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് പ്രോഡക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് മൂഡ് ചേഞ്ച് ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല. എനിക്കുണ്ടായില്ല. വളരെ വളരെ 100% സാറ്റിസ്ഫാക്ഷനിൽ ഈ യങ് ആർക്കിടെക്ട്സ് സാധിച്ചു തന്നു. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? വിപിൻ ശങ്കർ. ഞാൻ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്. ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്. ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് ഇദ്ദേഹമാണ്. പിന്നെ സെബാസ്റ്റ്യൻ. നിങ്ങൾ മൂന്നുപേരോട് ഒരുമിച്ച് ഒരേ ഒറ്റ ഫേമാണ്? എന്താണ് ഫേമിന്റെ പേര്? ഡിസൈൻ റൂം എന്നാണ് ഫേമിന്റെ പേര്. ഡിസൈൻ റൂം. ദ ഡിസൈൻ റൂം. ആ, അത് കൊള്ളാമല്ലോ. എവിടെയാണ് ബേസിക്കലി? അത് കൊല്ലം ട്രിവാൻഡ്രം. രണ്ട് ഓഫീസ് ഉണ്ട്. നമ്മൾ ടോട്ടൽ ഇതിന്റെ കോസ്റ്റ് 2000 സ്ക്വയർ ഫീറ്റ് 60 lakhs ആണ് പറഞ്ഞത്. ലാൻഡ്സ്കേപ്പ് എത്ര വന്നു അപ്രോക്സിമേറ്റ്? ലാൻഡ്സ്കേപ്പ് ആൻഡ് ഹാർട്ട്സ്കേപ്പ് ഇൻക്ലൂസീവ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 5 lakhs അപ്രോക്സിമേറ്റ്ലി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോസ്റ്റ് കട്ട് ഷോർട്ട് ചെയ്യാനായിട്ട്
നമ്മൾ വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആക്ച്വലി സൈസസ് ഒക്കെ നല്ല ചെറിയ സാപ്ലിംഗ്സ് ആണ്. ബട്ട് കോഴ്സ് ഓഫ് ടൈം ഒരു സിക്സ് മന്ത്സ് ഫ്രം നൗ ഇതെല്ലാം കൂടെ നല്ലൊരു ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പ് ആവും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇതല്ലാതെ നമുക്ക് കോസ്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ സ്ഥലം കുറച്ച് വെള്ളം ഡ്രെയിനേജ് ഇഷ്യൂ ഉള്ളത് കുറച്ച് മാർഷി പോലെ ആയിരുന്നു. നമ്മൾ ടോട്ടൽ സൈറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും എക്സിറ്റ് ഒന്നും എഫക്റ്റ് ആവാത്ത രീതിയിൽ അവിടെ കുറെ തട്ടുകളായിട്ട് പ്ലേ ഓഫ് ലെവൽസ് അത് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തതിനകത്ത് തട്ടുകളുടെ ആ എഫക്റ്റ് ഭയങ്കര സൂപ്പറായെന്ന് പറഞ്ഞു. കാര്യം ആ ഹൈറ്റുള്ള ഫ്രണ്ടേജിനെ മാനേജ് ചെയ്യാനായിട്ട് ആ തട്ടുള്ള ഫ്രണ്ടേജ് വന്നപ്പോൾ അതിനെ ഭയങ്കര സൂപ്പറാക്കി. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി എത്ര വന്നിട്ടുണ്ട് എല്ലാം കൂടി? ഇൻറ്റീരിയർ കോസ്റ്റ് ഓൾമോസ്റ്റ് ഇൻറ്റീരിയർ ഇൻക്ലൂഡിങ് നമ്മുടെ ഫർണിച്ചേഴ്സ് കർട്ടൻസ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് എത്ര അപ്രോക്സിമേറ്റ്? കർട്ടൻസും എല്ലാം കൂടെ ഇൻക്ലൂസീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്കിളെ, എനിക്ക് ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കാൻ ഈ വീട് തന്നതിന് വളരെ നന്ദി. അപ്പോൾ പിന്നെ ഒരുപാട് ഇതുപോലുള്ള സ്വപ്ന സുന്ദര ഭവനങ്ങൾ നിർമ്മിക്കാൻ നിങ്ങളുടെ ഈ ടീമിന് കഴിയട്ടെ, യങ് ആർക്കിടെക്ട്സിന് കഴിയട്ടെ. അതേപോലെ അങ്കിളിന് ഒരുപാട് കാലം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാ അനുഗ്രഹങ്ങളോടുകൂടി ഈ വീട്ടിൽ കഴിയാൻ ഈ ദേവന് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം കമൻറ്റ്സ് പറയുക. കമൻറ്റ്സ് പറയുന്നിടത്താണ് ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, എനിക്കും എൻ്റെ വ്ലോഗിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. ഒപ്പം ഇത് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീട് ബൈ വിഷ്ണു വിജയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.